കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു കുവൈത്തിൽ തീപിടുത്തത്തിൽ മരിച്ച കൊല്ലം കടവൂർ മതിലിൽ സ്വദേശിയായിട്ടുള്ള സുമേഷ് എസ് പിള്ള. 10 വർഷത്തിലേറെയായി പ്രവാസിയാണ് അദ്ദേഹം. ഒരു വീട് വെച്ചതിന്റെ കടബാധ്യതയുണ്ടായിരുന്നു, അതുപോലും തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. 8 മാസം മുമ്പാണ് സുമേഷ് നാട്ടിൽ അവധിക്കായി വന്ന് മടങ്ങിപ്പോയത്. മിഥുൻ കൂടുതൽ വിവരങ്ങളുമായുണ്ട്. മിഥുൻ, നേരത്തെ മന്ത്രി ജെ ചിഞ്ചുറാണി അവിടെ എത്തി, മന്ത്രി തന്നെ വിശദീകരിച്ചിരുന്നു എന്താണ് സുമേഷിന്റെ വീട്ടിലെ അവസ്ഥ എന്നുള്ളത്. ഇപ്പോൾ മൃതദേഹം എപ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് ബന്ധുക്കൾ പ്രതീക്ഷിക്കുന്നത്? എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്? ശാലിനി, മൃതദേഹം വീട്ടിലേക്ക് എത്തി അധികം വൈകാതെ തന്നെ സംസ്കാരം നടത്താൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. എന്തായാലും ഈ ശാലിനി നേരത്തെ പറഞ്ഞതുപോലെ 10 വർഷത്തിന് മുൻപാണ് സുമേഷ് കുവൈറ്റിലേക്ക് പോകുന്നത്. കുടുംബം അത് ഒന്ന് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ആ ഒരു പ്രവാസ ജീവിതം സുമേഷ് തിരഞ്ഞെടുത്തത്. ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതിനെല്ലാം ഒരു പ്രതിവിധി എന്ന നിലയിലാണ് കുവൈറ്റ് ജീവിതം സുമേഷ് തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ആ കടമൊന്നും പൂർണ്ണമായിട്ടും വീട്ടാനായിട്ട് സുമേഷിന് കഴിഞ്ഞിട്ടില്ല. സാധാരണ കുടുംബമാണ്, അച്ഛനും അമ്മയും അവർ രോഗികളാണ്, അതുപോലെ തന്നെ ഭാര്യ, ഒരു 6 വയസ്സുള്ളൊരു മകളുണ്ട്. അവരുടെ എല്ലാവരുടെ ഒരു പ്രതീക്ഷയാണ്, ഒരു അനിയൻ വീട്ടിലുണ്ട്. പക്ഷെ അനിയന് സുഖമില്ലാത്തതുകൊണ്ട് മറ്റു ജോലികൾക്കൊന്നും പോകാൻ കഴിയില്ല. ഏക ആശ്രയമാണ് ഒരു കുടുംബത്തിന്റെ, അതാണ് ഇപ്പോൾ സുമേഷിന്റെ ജീവൻ പൊലിഞ്ഞതിലൂടെ ആ ആശ്രയം നഷ്ടമായത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഒരു കാറ് 8 മാസം മുൻപ് സുമേഷ് നാട്ടിലെത്തിയപ്പോൾ വാങ്ങിയതാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം 8 മാസം മുൻപ് വന്നപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങിയതാണ്. വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല, ഒരു ചെറിയൊരു ഇടവഴിയാണ്. അതുകൊണ്ട് സമീപത്തൊരു വീടിന് മുന്നിലാണ് ഈ കാർ ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതൊന്നും അധികം ഓടിച്ചു നടക്കാൻ സുമേഷിന് കഴിഞ്ഞിട്ടില്ല. 8 മാസം മുൻപ് വാങ്ങിയത്, ഇവിടെ ഇട്ടതിന് ശേഷം അദ്ദേഹം തിരിച്ച് കുവൈറ്റിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ഇങ്ങനെ ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരു അപകടത്തിൽ ഇല്ലാതായത്. ഒരുപാട് ഒരു കുടുംബത്തിന്റെ ആകെ പ്രതീക്ഷ നഷ്ടമായിരിക്കുന്നു. എന്തായാലും സുമേഷിന്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിച്ച് എത്രയും വേഗം സംസ്കാര ചടങ്ങുകൾ നടത്താൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. ശാലിനി, ശരി, മിഥുൻ പറഞ്ഞതുപോലെ ഒറ്റ നിമിഷം കൊണ്ടാണ് തീയൊന്നാളി പടർന്നപ്പോഴാണ് എത്രയോ മനുഷ്യരുടെ സ്വപ്നങ്ങൾ, അവരുടെ നിറമുള്ള പ്രതീക്ഷകളൊക്കെ ഇല്ലാതായിരിക്കുന്നത്. എത്രയോ കുടുംബങ്ങളുടെ പ്രതീക്ഷകളാണ് ഇല്ലാതായിരിക്കുന്നത്.